സഹകരണ ബാങ്കിന്റെ പ്രതികാര നടപടിയിൽ ആത്മഹത്യയുടെ വക്കീലാണ് ഒരു പട്ടികജാതി കുടുംബം. ആലുവ തീരിക്കോട് സഹകരണ ബാങ്കിന്റെ സമീപം താമസിക്കുന്ന കുടുംബം ഇവിടം വിട്ടൊഴിഞ്ഞ് പോകണമെന്നാണ് ബാങ്കിന്റെ ആവശ്യം. സ്ഥലം ഏതു വിധേനയും കൈക്കലാക്കാൻ ബാങ്ക് അധികൃതർ കുടുംബത്തിന് മേൽ പ്രതികാര നടപടി സ്വീകരിക്കുകയാണെന്നാണ് ഇവരുടെ ആരോപണം. ഏറ്റവും ഒടുവിലായി വീടിന് സമീപം സ്ഥാപിച്ച ജനറേറ്ററുകളാണ് കുടുംബത്തിന് ഭീഷണിയാകുന്നത്. വൃദ്ധയായ മാതാവും ഭിന്നശേഷിക്കാരിയായ സഹോദരിയും അടങ്ങുന്നതാണ് നീറിക്കോട് സ്വദേശി ശശിയുടെ കുടുംബം. ഇവരുടെ വീടിന് സമീപത്ത് സ്ഥിതി ചെയ്യുന്ന നീറിക്കോട് സഹകരണ ബാങ്ക് ഇവരുടെ വീടിരിക്കുന്ന സ്ഥലം ആവശ്യപ്പെട്ടത് മുതലാണ് ദുരിതം ആരംഭിക്കുന്നത്. ബാങ്കിന്റെ സമീപ പ്രദേശം മുഴുവൻ പലരിൽ നിന്നായി ബാങ്ക് വാങ്ങി. ഇവർ മാത്രമാണ് ഇവിടം വിട്ടുപോകാൻ തയ്യാറാകാതിരുന്നത്. വീടും സ്ഥലവും വിട്ടു നൽകിയാൽ ബാങ്ക് ജപ്തി ചെയ്ത വകയിലുള്ള പല വീടുകളിലൊന്ന് ഇവർക്ക് നൽകാമെന്നാണ് ബാങ്ക് അധികൃതർ നൽകിയ വാഗ്ദാനം. എന്നാൽ പ്രളയഭീതിയുള്ള പ്രദേശത്തേക്ക് മാറി താമസിക്കാൻ ഇവർ തയ്യാറായില്ല. വർഷങ്ങളായി ഈ ബാങ്ക് ഞങ്ങളോട് ഈ സ്ഥലത്ത് നിന്നും മാറി. ബാങ്ക് ധാരാളം വീടുകൾ പല ഭാഗങ്ങളിലായി ജപ്തി ചെയ്ത് പിടിച്ചിട്ടിട്ടുണ്ട്. ആ വീടുകളിലേക്ക് ഞങ്ങളോട് മാറാനാണ് ബാങ്ക് ആവശ്യപ്പെടുന്നത്. ഈ വീട് പറമ്പ് അവർക്ക് വേണമെന്നാണ് പറയുന്നത്. സ്ഥലം ഏതുവിധേനയും കൈക്കലാക്കാൻ ബാങ്ക് അധികൃതർ കുടുംബത്തിന് മേൽ പ്രതികാര നടപടി സ്വീകരിക്കുകയാണെന്നാണ് ഇവരുടെ ആരോപണം. ഏറ്റവും ഒടുവിലായി വീടിന് സമീപം സ്ഥാപിച്ച ജനറേറ്ററുകളാണ് കുടുംബത്തിന് ഭീഷണിയാവുന്നത്. ജനറേറ്ററുകളുടെ ശബ്ദവും പുകയും മൂലം വൃദ്ധമാതാവും സഹോദരിയും ശാരീരിക ബുദ്ധിമുട്ടുകൾ നേരിടുകയാണ്. കിടപ്പിലായ എൻ്റെ അമ്മ 85 വയസ്സ് കൂടുതലുണ്ട്. അതേപോലെ ഭിന്നശേഷിക്കാരിയായ സംസാരിക്കാത്ത ഒരു സഹോദരി എനിക്കുണ്ട്. ആരോഗ്യ പ്രശ്നങ്ങളുള്ള സഹോദരിയാണിത്. ആന്ധ്രാപ്രദേശിൽ ഒരു സ്വകാര്യ സ്കൂളിൽ അധ്യാപകനാണ് ശശി. കൊറോണ പ്രതിസന്ധിയെ തുടർന്ന് ഒരു വർഷത്തിലധികമായി നാട്ടിൽ തുടരുകയാണ് ഇദ്ദേഹം. ബാങ്ക് അധികൃതർക്കെതിരെ മലിനീകരണ നിയന്ത്രണ ബോർഡിനും പോലീസിനും പരാതി നൽകിയെങ്കിലും യാതൊരു നടപടിയും ഉണ്ടായില്ല. ജനം, ആലുവ.